വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ചീമേനി ടൗണിൽ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള 2.5 ഏക്കർ ഭൂമി ബസ് സ്റ്റാൻഡിനായി കൈമാറാൻ ധാരണയായതോടെയാണ് നാട്ടുകാരുടെ ദീർഘകാലത്തെ ആവശ്യത്തിന് പരിഹാരമാകുന്നത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ചീമേനി ടൗണിൽ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള ഭൂമി വിട്ടുകൊടുക്കാൻ ധാരണയായതോടെയാണ് അനുദിനം വികസിക്കുന്ന ചീമേനി ടൗണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള നടപടികൾക്ക് വേഗമേറുന്നത്. 2.47 ഏക്കർ ഭൂമിയാണ് ബസ് സ്റ്റാൻഡിനായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ കൈമാറുന്നത്. റവന്യൂ കൃഷിവകുപ്പ് മന്ത്രിമാർ തമ്മിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് നടപടി. പയ്യന്നൂർ, ചെറുവത്തൂർ, കാഞ്ഞങ്ങാട്, പെരിങ്ങോം, പാടിയോട്ടുചാൽ, ചെറുപുഴ, കാക്കടവ്, കമ്പല്ലൂർ, ചിറ്റാരിക്കാൽ, പള്ളിപ്പാറ, പൊതാവൂർ, കയ്യൂർ, നീലേശ്വരം തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലേക്കെല്ലാം ബസ് സർവീസുകളുള്ള ടൗണാണ് ചീമേനി. 60 ലേറെ സ്വകാര്യ ബസ്സുകളും 9 KSRTC ബസ്സും ചീമേനി വഴി സർവീസ് നടത്തുന്നുണ്ട്. നിലവിൽ ബസ്സുകൾ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലായി നിർത്തിയിട്ടാണ് യാത്രക്കാരെ കയറ്റിയിറക്കുന്നത്. വിദ്യാർത്ഥികളും തൊഴിലാളികളും ജീവനക്കാരും ഉൾപ്പെടെ ആയിരങ്ങളാണ് പ്രതിദിനം ചീമേനി ടൗണിൽ വന്നുപോകുന്നത്. ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ചീമേനിയുടെ വ്യാപാര മേഖലയ്ക്കും അത് കുതിപ്പേകും. അവസാന ജൂൺ മാസത്തിൽ MLA ഉൾപ്പെടെ ഞങ്ങളും മന്ത്രിയെ സമീപിച്ചപ്പോഴാണ് ഇതിനൊരു ഏതാണ്ട് ഒരു പരിഹാരം എന്ന നിലയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അത് 5 ഏക്കറല്ല, 2.5 ഏക്കർ ഭൂമി ടൗണിനോട് ചേർന്ന് കയ്യൂർ റോഡിന് വരം ചേർന്ന് ടൗണിൻ്റെ അടുത്തായിട്ടുള്ള 2.5 ഏക്കർ ഭൂമി പാട്ടത്തിന് ആയി അനുവദിക്കാം, ലീസിനായിട്ട് അനുവദിക്കാൻ എൻ്റെ തീരുമാനം. പിന്നെ 11 ജൂലൈ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും കൃഷിവകുപ്പ് മന്ത്രിയും പ്ലാന്റേഷൻ്റെ അധികാരികളും MLA പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ കൂടി ചേർന്ന ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്.